നമസ്കാരം. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുട്ടിന്റെ മരണത്തിൽ ദുരൂഹതയുള്ളതായി ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നു. സുശാന്ത് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ നേതാക്കളും ഒക്കെ പറയുന്നത്. അദ്ദേഹം വളരെ കാര്യമായ ഡിപ്രഷനിലായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ചില സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അദ്ദേഹത്തിന്റെ 5 ചിത്രങ്ങൾ അടുപ്പിച്ച് ഈ ലോക്ക്ഡൗൺ കാലത്ത് അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്ന അദ്ദേഹം അഭിനയിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന 5 ചിത്രങ്ങൾ മുടങ്ങിയിരുന്നു. അതിൻ്റെ ഡിപ്രഷനുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് സുശാന്തിൻ്റെ സ്ത്രീ സുഹൃത്തും അതുപോലെ തന്നെ മാനേജറുമായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ഇതൊക്കെ തന്നെ ഇദ്ദേഹത്തെ അലച്ചിരുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹം മരിച്ചു കിടക്കുന്നതിൻ്റെ ചില ചിത്രങ്ങളൊക്കെ തന്നെ സമൂഹമാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതിലൊന്നും തന്നെ ഒരു സ്വാഭാവികമായ ഒരു തൂങ്ങിമരണത്തിൻ്റെ ദൃശ്യങ്ങളല്ല ആ കാണുന്നത് എന്നാണ് വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ ക്രിമിനോളജിസ്റ്റുകളും ഒക്കെ പറയുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ കാര്യമായ അന്വേഷണം നടത്തണം, CBI അന്വേഷണം ആവശ്യപ്പെടുന്നു കുടുംബം എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകളൊക്കെ തന്നെ ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുകയാണ്. സുശാന്തിന് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ലെന്ന് ജൻ അധികാർ പാർട്ടി നേതാവ് പപ്പു യാദവാണ് പ്രതികരിച്ചത്. ബോളിവുഡ് നടൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പപ്പു യാദവ് ഇന്നലെ പട്നയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കണ്ട് സംസാരിച്ചു. മാത്രമല്ല മരണത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും സുശാന്ത് ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ല എന്നുമാണ് കുടുംബവും സുശാന്തിൻ്റെ അമ്മാവനും അടക്കം പ്രതികരിച്ചത്. മരണത്തിന് പിന്നിലെ സത്യാവസ്ഥ കൊണ്ടുവരണമെന്നും സുശാന്തിൻ്റെ അമ്മാവൻ പ്രമുഖ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയില്ലെങ്കിലും സുശാന്തിൻ്റെ മരണം ആത്മഹത്യ തന്നെ എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ബന്ദ്ര പോലീസ് എത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ടവരും ബോളിവുഡിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ എത്തിയിട്ടുണ്ട്. ഇന്ത്യയിലൊട്ടാകെ ഒരുപാട് ആരാധകരുള്ള ഒരു അഭിനേതാവായിരുന്നു സുശാന്ത് സിംഗ് രാജ്പൂട്ട്. കേരളത്തിലടക്കം അദ്ദേഹത്തിന് വലിയ പിന്തുണ ഉണ്ടായിരുന്നു. സുശാന്ത് സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സിനിമാ പ്രവർത്തകരായ ചില സുഹൃത്തുക്കളുടെ മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ അഭിനേത്രി റിയ ചക്രവർത്തിയെയും ടെലിവിഷൻ നടൻ മഹേഷ് ഷെട്ടിയെയും ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിക്കുന്നു. മരിക്കുന്നതിന് തലേന്ന് സുശാന്ത് 2 സുഹൃത്തുക്കളെ വിളിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സുശാന്ത് സിംഗിൻ്റെ മരണം കൊലപാതകമാണ് എന്ന ആരോപണം കുടുംബം ശക്തമാക്കുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് നടപടികൾ പുറത്തു വരുന്നത്. മരണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് സുശാന്തിൻ്റെ അമ്മാവൻ വ്യക്തമാക്കുന്നത്. അതുപോലെ 5 മാസമായി സുശാന്ത് വിഷാദരോഗത്തിന് ചികിത്സയിലാണെന്നും പോലീസ് പറയുന്നുണ്ട്. ചികിത്സിച്ച മനഃശാസ്ത്രജ്ഞനെയും ചോദ്യം ചെയ്യും. ഈ മാസം 6-ാം തീയതിയാണ് സുശാന്തിൻ്റെ മുൻ മാനേജർ കൂടിയായ സ്ത്രീ സുഹൃത്ത് ദിഷ സാലിയൻ ആത്മഹത്യ ചെയ്തത്. ഈ സംഭവം സുശാന്തിൻ്റെ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും മുൻപ് മൃതദേഹത്തിൽ നിന്ന് കോവിഡ് പരിശോധനയ്ക്കായും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ മരണവും അദ്ദേഹത്തിൻ്റെ മറ്റ് വിശേഷങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ കേരളത്തിലടക്കം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയൊട്ടാകെ ഇത് ചർച്ചാ വിഷയമാകുന്നുണ്ട്. CBI അന്വേഷണം ഈ ഒരു വിഷയത്തിൽ വേണം. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. മാത്രമല്ല ജോലിക്കാരോട് സുശാന്ത് പലതരത്തിലുള്ള സൂചനകൾ ഇത് നൽകി എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അടുത്ത ശമ്പളം നൽകാൻ തനിക്ക് കഴിയുമോ ഇല്ലയോ എന്നറിയില്ലെന്നാണ് ജോലിക്കാരനോട് സുശാന്ത് പറഞ്ഞത്. കഴിഞ്ഞ മാസത്തെ ശമ്പളം നൽകിയപ്പോഴാണ് സുശാന്ത് ഇക്കാര്യം സൂചിപ്പിച്ചത്. ജോലിക്കാർക്കുള്ള മുഴുവൻ ശമ്പളം നൽകിയിരുന്നു. സുശാന്തിൻ്റെ മരണം ജോലിക്കാരെയും ഏറെ വേദനിപ്പിച്ചിരിക്കുന്നു. മരിക്കുന്നതിന് തലേന്ന് വീട്ടിൽ കൂട്ടുകാർക്കൊപ്പം ഏറെ നേരം ഇദ്ദേഹം ചെലവഴിച്ചതായി റിപ്പോർട്ടുണ്ട്. ശനിയാഴ്ച, അതായത് മരിക്കുന്നതിന് തലേ ദിവസം രാത്രി ഏറെ വൈകിയാണ് സുശാന്ത് ഉറങ്ങാൻ കിടന്നത്. അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ താമസിച്ചപ്പോഴും ആരും സംശയിച്ചില്ല. അങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ മരണ വാർത്ത പിറ്റേ ദിവസം രാവിലെ, അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ പുറത്തു വരുന്നത്. എന്തായാലും ദുരൂഹതകൾ ബാക്കിയാക്കിയാണ് ഇപ്പോൾ സുശാന്ത് യാത്ര പറഞ്ഞിരിക്കുന്നത്. ഒരു യുവ നടൻ്റെ അന്ത്യം. എത്രയോ ചിത്രങ്ങൾ ഇനിയും ചെയ്യാനിരിക്കുന്നു. എത്രയോ ടാലൻറ്റഡായ എത്രയോ കഴിവുള്ള ഒരു നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ കൂടി ദുരൂഹത പിന്തുടരുകയാണ്. അദ്ദേഹം മരണത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ആ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ വീണ്ടും വീണ്ടും സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാവുകയാണ് ഇപ്പോൾ. വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്.